மதசௌஹார்தம் விளம்பரம் செய்து மஞ்சேஸ்வரம் முத்தியாவர அரசு மஞ்சிஷ்னார் க்ஷேத்திரம் பாரவாஹிகள் 1000 ஜமாஅத்து பள்ளியிலெத்தி. உற்சவம் ക്ഷണിക്കുവാനെത്തിയ ക്ഷേത്രം ഭാരവാഹികൾക്ക് സ്നേഹോഷ്മളമായ സ്വീകരണമാണ് 1000 ജമാഅത്ത് ഭാരവാഹികൾ നൽകിയത്. This news brought to you by വിലക്കുറവിലും ഉന്നത ഗുണനിലവാരത്തിലും ഫർണിച്ചർ ലോകത്തെ വിസ്മയം തമാം. ഫൈനസ്റ്റ് ക്വാളിറ്റി ആൻഡ് അഫോർഡബിൾ പ്രൈസ്. തമാം ഫർണിച്ചർ വേൾഡ്, ഉപ്പള, ബന്ദിയോട്, 9400080005 9496 944222. വിഷു കഴിഞ്ഞ് ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് എല്ലാ വർഷവും ഉദ്യാവര മാട അറസു മഞ്ജിഷ്ണാർ ക്ഷേത്ര ഭാരവാഹികൾ ഉത്സവം ക്ഷണിക്കുവാൻ 1000 ജമാഅത്ത് പള്ളിയിലേക്ക് എത്തുന്നത്. ക്ഷേത്രം ഭാരവാഹികൾക്ക് ഉത്സവം പോലെ തന്നെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് 1000 ജമാഅത്ത് പള്ളിയിൽ പോയി ഉത്സവം ക്ഷണിക്കുന്നത്. മതസ്നേഹത്തിൻ്റെ പ്രഭ ചൊരിഞ്ഞ് ഘോഷയാത്രയായാണ് ക്ഷേത്രം ഭാരവാഹികൾ 1000 ജമാഅത്ത് പള്ളിയിലേക്ക് യാത്ര തിരിച്ചത്. ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി ചുവന്ന ഉടയാടകളും മുല്ലമാലകളും അണിഞ്ഞ വെളിച്ചപ്പാടന്മാരും വാദ്യമേളങ്ങളും ഉണ്ടായിരുന്നു. ക്ഷേത്ര ഭാരവാഹികളായ തിമ്മ ഭണ്ഡാരി, ദുഃഖഭണ്ഡാരി, മുണ്ടഷെട്ടി, നാരായണഗുരിക്കാർ, പത്മഗുരിക്കാർ, ദയാകർമാട, രഘുഷെട്ടി, കിരൺമാട, രവി എന്നിവരടങ്ങുന്ന സംഘത്തെ പള്ളിയുടെ കവാടത്തിൽ കാത്തുനിന്ന ജമാഅത്ത് ഭാരവാഹികൾ നിറഞ്ഞ സ്നേഹത്തോടെ പള്ളിയുടെ അകത്തേക്ക് ആനയിച്ചു. കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റും ഉദ്യാവര 1000 ജമാഅത്ത് ഹാലിയുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രിക്കോയ തങ്ങൾ, മഞ്ചേശ്വരം എംഎൽഎ എകെഎം അഷ്റഫ്, പള്ളിക്കമ്മിറ്റി പ്രസിഡന്റ് സൈഫുദ്ദീൻ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ൊക്കെ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിൽ വളരെയധികം സഹായകമായിട്ടുണ്ട്. ഇത് മറ്റുള്ള രാജ്യങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിട്ടുണ്ട്. മതസൗഹാർദ്ദവും സ്നേഹവും ഒക്കെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. ഉദ്യാവര സാവിര മുസ്ലിം ജമാഅത്തിന് വട്ടാറക്കെ ഹിന്ദു പവിത്ര റംസാൻ ശുക്രവാര ജമാഅത്ത് പദാധികാരികൾ എന്ന് ജമാഅത്തിനവർ എന്ന് ഭേട്ടിയാക്കി ഉസ്കരാ ഇല്ലിന പ്രസിദ്ധവാദ ശ്രീ അറസു മഞ്ജുഷാറ് ദേവസ്ഥാനത അർച്ചകർ അത് പദാധികാരികളും ഭക്തരും ഈ ജമാഅത്ത് ജീവിതത്തു ബന്ധത്തെ ഒരു കാര്യക്രമം നടത്തായത് നിജക്കു ദേശദാദ്യത്തെ യാവ രീതിയിൽ ഹിന്ദു മുസൽമാന സംബന്ധവനോ കടിതു രാജകീയ ലാഭവനു പടയബോദു എന്ന ഒരു ഉദ്ദേശത്തിന് കോമു ഗലതകളിലെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ ഈ മതീയ സാമരസ്യ ഈ മതസൗഹാർദ്ദ നിജക്കു ദേശക്കെ മാതൃയാത ഒരു സന്ദേശമാകുന്നത്. പള്ളിമുറ്റത്തെത്തിയ വെളിച്ചപ്പാടന്മാർ അന്തരീക്ഷത്തെ ഭക്തി നിർഭരമാക്കി ഉത്സവത്തിൻ്റെ വരവറിയിച്ച് ഉറഞ്ഞുതുള്ളി. ഉത്സവം ക്ഷണിച്ച് മടങ്ങിയ ക്ഷേത്ര ഭാരവാഹികൾക്ക് ജമാഅത്ത് ഭാരവാഹികളും നാട്ടുകാരും സ്നേഹപൂർണമായ യാത്രയയപ്പാണ് നൽകിയത്. ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ ഭാരവാഹികൾ ക്ഷേത്രം അധികാരികളെ കാര്യം ധരിപ്പിക്കുകയും ഉത്സവത്തിൽ ജമാഅത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുകയും ചെയ്തു. എല്ലാ വർഷവും ക്ഷണം സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്കെത്തുന്ന ജമാഅത്ത് ഭാരവാഹികൾ പണവും നെല്ലും കാണിക്കയായി നൽകും. പള്ളിയിലെ ഉറൂസ് നേർച്ചയ്ക്ക് ക്ഷേത്ര കമ്മിറ്റിയും തിരിച്ച് അരിയും നെയ്യും വെളിച്ചെണ്ണയും നൽകാറുണ്ട്. ക്ഷേത്രത്തിൽ ജമാഅത്ത് ഭാരവാഹികൾ ഇടതുവശത്തും ക്ഷേത്രം ഭാരവാഹികൾ വലതുവശത്തും ഇരുന്നാണ് ഉത്സവ ചടങ്ങുകൾ നടത്തുക. ക്ഷേത്രം ഭാരവാഹികൾ പള്ളിയിലെത്തി ഉത്സവം ക്ഷണിക്കുന്ന ഈ ചടങ്ങിന് 200-ലേറെ വർഷം പഴക്കമുണ്ട്. ഉദ്യാവരയ്ക്ക് ഐശ്വര്യവും സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന അണ്ണ തമ്മ മുണ്ടത്തായ ദൈവങ്ങളാണ് അറസു മഞ്ചിഷ്ണാർ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ധർമ്മസ്ഥലയിൽ നിന്നെത്തിയ അണ്ണ തമ്മ ദൈവങ്ങൾക്ക് മുണ്ടത്തായ ദൈവം തുണ നൽകിയെന്നാണ് ഐതിഹ്യം. ഈ സൗഹൃദത്തെ തുടർന്ന് മുണ്ടത്തായ ദൈവം തനിക്കും അണ്ണ തമ്മ ദൈവങ്ങൾക്കും ഐസ്രാൽ ഗുത്തു തറവാട്ടുകാരോട് ക്ഷേത്രം ഒരുക്കുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെയാണ് വർഷങ്ങൾക്ക് മുൻപ് ഉദ്യാവര അറസു മഞ്ചിഷ്ണാർ ക്ഷേത്രം നിർമ്മിക്കുവാനിടയായതെന്നാണ് വിശ്വാസം. എന്തായാലും മതസൗഹൃദത്തിൻ്റെ നിറവിൽ നടക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഒരു നാടിൻ്റെ ഉത്സവം തന്നെയാണ്.
ക്ഷേത്രോത്സവത്തിന് അടുത്ത മാസം 9 കൊടിയുയരും. 5 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായി വിവിധ ധാർമ്മിക പരിപാടികളും നടക്കും. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.